കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോടേക്ക് യാത്ര തിരിച്ച KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ ഒരു ബിരുദൻ വട്ടം നിന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ഹലോ, സി കെ വിജയനുണ്ട് നമ്മുടെ കൂടെ. സി കെ, ഈ KSRTC ബസ്സിലൂടെയുള്ള യാത്ര ഒരിക്കൽ പ്രേക്ഷകരെ എല്ലാവരും നമ്മൾ കൂട്ടിക്കൊണ്ട് പോയതാണ്. നമ്മുടെ ബിജു പങ്കജ് ടീമും ഇങ്ങനെ ഒരു യാത്ര പോയത് ഓർക്കുന്നുണ്ടാകും. അന്നും ഇതേപോലെ എത്ര എത്ര അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ്. ഈ യാത്രാപ്രേമികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മുടെ സഹായത്തിന് ഇങ്ങനെ KSRTC ഒക്കെ ഒപ്പമുണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ഓരോ വിഷ്വൽ ഇങ്ങനെ വരുമ്പോഴും നമുക്ക് ആ കൗതുകം ഇങ്ങനെ തോന്നുകയാണല്ലേ. ഇതിപ്പോൾ വട്ടമിട്ട് കിടക്കുന്ന ആള് ചില്ലറക്കാരനൊന്നും ആയിരുന്നില്ല. തികച്ചും അതെ, കാട്ടിലെ ജീവിതങ്ങളുടെ അപാര സുന്ദരമായ ഒരു കാഴ്ച എന്ന് വേണമെങ്കിൽ നമുക്കതിന് പറയാം. കാരണം ഇത്തരത്തിലൊരു വാഹനമൊന്നും പ്രതീക്ഷിക്കാതെ റോഡിൻ്റെ നടുവിൽ തന്നെ ഇരയെ പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നത് അതിൻ്റെ വായിൽ ഒരു ഇരയുള്ളതുപോലെ തോന്നുന്നുണ്ട്. അത് അവിടെ വെച്ച് അത് കഴിക്കുന്നു. അപ്പോഴാണ് വാഹനം വരുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ തൊട്ട് മുന്നിൽ ആ ഒരു ബമ്പൊക്കെ ഉള്ളത് കൊണ്ട് കുറേ കൂടി സൗകര്യമായെന്ന് തോന്നുന്നു ആൾക്കാർക്ക് അത് കാണുന്നതിന് വേണ്ടി. കാരണം അവിടെ വന്ന് വണ്ടി സ്ലോ ആകുമ്പോഴേക്കും തൊട്ട് മുന്നിൽ ഇതാ കടുവ കിടക്കുന്നു. അതിനുശേഷം വാഹനത്തെ ശബ്ദം കേട്ടപ്പോഴും ലൈറ്റ് കണ്ടപ്പോഴും അത് മാറി തൊട്ടടുത്ത് തന്നെ, ദൂരെ എങ്ങോട്ടും പോകുന്നില്ല, തൊട്ടടുത്ത കാട്ടിലെ ഭാഗത്ത് നിന്ന് അത് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ അകത്തുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയമല്ല, ഒരു പ്രത്യേക രീതിയിലുള്ള സ്നേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹലോ ഹലോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ റോഡിൻ്റെ അരികിൽ പരിചയക്കാരെ കാണുമ്പോൾ വിളിക്കുന്നത് പോലെ ഹലോ ഹലോ എന്നൊക്കെ വിളിച്ചാണ് ആൾക്കാർ അതിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഈ വന്യമൃഗങ്ങളോട് ഭീതി എന്നതിനപ്പുറത്തുള്ള ആ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ കടക്കുകയാണ് എന്നൊക്കെ ഒരു തോന്നൽ, ഒരു ബോധമൊക്കെ ഒരുപാട് ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കൂടെ തോന്നുന്നു. കാരണം എത്രയൊക്കെ പറഞ്ഞാലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ വന്യ വനത്തോടും വന്യജീവികളോടുമുള്ള ഒരു കൺസേൺ കൂടി ഉണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. കാരണം അതവർ KSRTC അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു, അതിന് പ്രതികരണങ്ങൾ വരുന്നു, അതിൻ്റെ അകത്തുള്ള ആൾക്കാരോട് അത് അവർ പരസ്പരം സംസാരിക്കുന്നതിൻ്റെ ഒരു ഭാഷ അവർക്ക് കാണുന്നു. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിട്ടുപോകാനോ അമിത വേഗതയിൽ അവിടുന്ന് രക്ഷപ്പെടാനോ ഉള്ള ശ്രമമല്ല നടത്തുന്നത്. പകരം അതിൻ്റെ സൗന്ദര്യം, ആ ജീവിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം എല്ലാം ആ ദൃശ്യങ്ങളിലും അതിൻ്റെ പ്രതികരണങ്ങളിലും ഉണ്ട്.